ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. എന്താണ് പ്രാർത്ഥന എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു കഴിഞ്ഞ ദിവസം യൂറോകപ്പ് ഫുട്ബോളിൽ മത്സരത്തിനിടെ കുഴഞ്ഞുവീണ ഡെൻമാർക്ക് താരം ക്രിസ്റ്റ്യൻ എറിക്സനു വേണ്ടി മൈതാനത്തിൽ ഉയർന്ന പ്രാർത്ഥനാ മഞ്ജരികൾ. പ്രാർത്ഥിക്കാൻ അടച്ചിട്ട സ്ഥലം വേണമെന്നില്ല എന്നും തുറന്നിട്ട മനസ്സു മതി എന്നും ലോകം കാണിച്ചു തന്ന നിമിഷങ്ങൾ. ലോകത്തിലെ തന്നെ ഏറ്റവും സന്തുഷ്ടി നിറഞ്ഞ രാജ്യങ്ങളുടെ സൂചികയിൽ ഒന്നും രണ്ടും സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യങ്ങളായ ഡെൻമാർക്കും ഫിൻലൻഡും തമ്മിലുള്ള ഫുട്ബോൾ മത്സരത്തിനിടെ സംഭവിച്ചതും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു. തങ്ങളുടെ ഏറ്റവും പ്രശസ്തനായ ഫുട്ബോളർ ക്രിസ്റ്റ്യൻ ഡാൻമൺ എറിക്സനെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഡെൻമാർക്കുകാർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഫിൻലൻഡിന്റെ ആരാധകർ ഒപ്പം കൂടുകയും ചെയ്തു. മലയാള മനോരമ കായികം പേജിൽ മുഹമ്മദ് ദാവൂദ് മനോഹരമായി ഈ സംഭവം വിവരിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: മത്സ്യകന്യകകളും മാലാഖമാരും മഞ്ഞു മൈതാനങ്ങളും നിറഞ്ഞ നാട് ഡെൻമാർക്കിനെ, അങ്ങനെയാണ് ലോകത്തിന് പരിചയം. ലോകപ്രശസ്ത എഴുത്തുകാരൻ ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സന്റെ മുത്തശ്ശിക്കഥകളിലൂടെ ലോകമെങ്ങുമുള്ള കുട്ടികളുടെയും മുതിർന്നവരുടെയും മനസ്സിൽ ഒരുപോലെ കൂടുകൂട്ടിയ സ്കാൻഡിനേവിയൻ ദേശം. ദുരന്ത കഥകളെപ്പോലും ശുഭാപ്തി വിശ്വാസത്തിന്റെ തൊങ്ങല് ചാർത്തി സുന്ദരമാക്കുന്ന ആൻഡേഴ്സന്റെ ഭാവനാവൈഭവം പോലെന്ന് ഡെൻമാർക്ക് കഴിഞ്ഞ ദിവസം ലോകത്തിന് കാണിച്ചുകൊടുത്തു. തങ്ങളുടെ ഏറ്റവും പ്രശസ്തനായ ഫുട്ബോളറെ ക്രിസ്റ്റ്യൻ ഡാൻമാൻ എറിക്സനെ മരണത്തിന്റെ പെനാൽറ്റി ബോക്സിൽ നിന്ന് ജീവിതത്തിന്റെ സെന്റർ സർക്കിളിലേക്ക് അവർ കൈകൊട്ടി തിരിച്ചു വിളിച്ചു. എതിരാളികളായ ഫിൻലൻഡിന്റെ ആരാധകർ അതിന് കൊടിവിരിച്ചു. ലോകം ആ കരുതലിന് കൈയടിച്ചു. ഇഞ്ചുറി ടൈമിൽ ഗോൾ വഴങ്ങിയിട്ടും വിട്ടുകൊടുക്കാത്ത ആ മനസ്സുണ്ടല്ലോ, അതാണ് ഡെൻമാർക്ക്. മുഖം പൊത്തി വീണുപോയ എറിക്സന്റെ സമീപത്തേക്ക് ആദ്യം ഓടിയെത്തിയ സഹതാരം തോമസ് ഡെലനി, എറിക്സൻ കൂടുതൽ അപകടത്തിലേക്ക് പോകുന്നില്ല എന്നുറപ്പുവരുത്തിയ ക്യാപ്റ്റൻ സൈമൺ കെയർ, അദ്ദേഹത്തിന് ചുറ്റും ആൾമറ തീർത്ത് പ്രാർത്ഥിച്ചു നിന്ന സഹതാരങ്ങൾ, ആന്തലോടെ മൈതാനത്തേക്ക് ഓടിയെത്തിയ എറിക്സന്റെ പങ്കാളി സബ്രീനയെ അണച്ചുപിടിച്ച് ആശ്വസിപ്പിച്ച കെയറും ഗോൾ കീപ്പർ കാസ്പർ സ്മൈക്കലും, മത്സരം ഉടൻ നിർത്തിയ റഫറി ആന്റണി ട്രെയിലർ, സമചിത്തതയോടെ എറിക്സനെ പരിചരിച്ച ഡോക്ടർ മാർട്ടിൻ ബോസന്റെ നേതൃത്വത്തിലുള്ള വൈദ്യസംഘം, എറിക്സനെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മറ തീർക്കാൻ തങ്ങളുടെ രാജ്യത്തിന്റെ പതാക നൽകിയ ഫിൻലൻഡ് ആരാധകർ, മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ചായി എറിക്സനെ പ്രഖ്യാപിച്ച യുവേഫ, മൈതാനത്ത് നിന്ന് ജീവിതത്തിലേക്കുള്ള എറിക്സന്റെ മടക്കം അങ്ങനെ മനുഷ്യത്വത്തിന്റെ വിക്ടറി ലാപ്പായി മാറി. പാർക്കൻ സ്റ്റേഡിയത്തിന്റെ ഗാലറിയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല ആ സ്നേഹം. കോപ്പൺ ഹേഗന് കാതങ്ങളകലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന മത്സരത്തിൽ റഷ്യക്കെതിരെ ഗോൾ നേടിയ ശേഷം ക്യാമറയ്ക്കടുത്തേക്ക് ഓടിയെത്തി ഇന്റർ മിലാൻ ടീമിലെ എറിക്സന്റെ സഹതാരം റൊമേലു ലുക്കാക്കു പറഞ്ഞു, ക്രിസ് ക്രിസ് ഐ ലവ് യു. ആ വിളി കേൾക്കാനുള്ള ബോധം കോപ്പൺ ഹേഗനിലെ റിക്സ് ഹോസ്പിറ്റലിൽ അപ്പോഴും എറിക്സൻ വീണ്ടെടുത്തിരുന്നു. ശേഷം പുനരാരംഭിച്ച മത്സരത്തിൽ ഡെൻമാർക്ക് ഒരു ഗോളിന് തോറ്റുപോയിരിക്കാം. പക്ഷേ ഈ യൂറോയിൽ നിന്ന് കിരീടമില്ലാതെ മടങ്ങേണ്ടി വന്നാലും അവർക്ക് അഭിമാനിക്കാം. യൂറോകപ്പ് ജേതാക്കൾക്ക് നൽകുന്ന ഹെൻറി ഡിലനോയ് ട്രോഫിയേക്കാളും വിലപിടിപ്പുള്ള ഒന്നുമായിട്ടാണ് അവർ മടങ്ങുന്നത്. ക്രിസ്റ്റ്യൻ എറിക്സന്റെ മിടിക്കുന്ന ഹൃദയം. ഐക്യരാഷ്ട്രസഭയുടെ ആനന്ദസൂചികയിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് ഫിൻലൻഡും ഡെൻമാർക്കും. അതിനുള്ള കാരണം ഇന്നലെ അവർ ലോകത്തിന് കാണിച്ചുകൊടുത്തു: സ്നേഹം, സഹവർത്തിത്വം, സമാധാനം. എറിക്സൻ ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു എന്നതാണ് ഏറ്റവും ആഹ്ലാദകരമായ കാര്യം. എറിക്സന് ഹൃദയാഘാതം തന്നെയാണ് സംഭവിച്ചത് എന്ന് ഡാനിഷ് പരിശീലകൻ കാസ്പർ ജുൻമാൻഡ് പിന്നീട് സ്ഥിരീകരിച്ചു. ഒരു നിമിഷം അദ്ദേഹം മരിച്ചുപോയി എന്ന് തന്നെ പറയാം. പെട്ടെന്ന് നൽകിയ ശുശ്രൂഷയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി എന്ന് ടീം ഡോക്ടർ ബോസനും പറഞ്ഞു. അതാണ് പ്രധാനം. സമചിത്തതയോടെ കാര്യങ്ങൾ നേരിടാനുള്ള കരുത്തു വേണം. ഒരുപക്ഷെ എറിക്സനെ രക്ഷപ്പെടുത്തിയത് കൃത്യസമയത്ത് നൽകിയ CPR ആണ്. ഹൃദയത്തിന്റെ സ്തംഭനം നിലച്ചുപോകുന്ന അവസ്ഥയാണ് കാർഡിയാക് അറസ്റ്റ് അഥവാ ഹൃദയസ്തംഭനം. ഹൃദയസ്തംഭനം സംഭവിച്ചാൽ ആ വ്യക്തി തളർന്നു വീഴും, ബോധം കെടും. ഓഫീസിലോ വീട്ടിലോ റോഡിലോ ഒക്കെ ആളുകൾ ബോധം കെട്ട് വീഴാറുണ്ട്. ഇങ്ങനെ കുഴഞ്ഞു വീഴുന്നവർക്ക് അടിയന്തര ചികിത്സ കിട്ടിയില്ലെങ്കിൽ രോഗിയുടെ ജീവൻ നഷ്ടമാകും. രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനും ഡോക്ടർ വരുന്നതുവരെ കാത്തിരിക്കാനുമൊന്നും സമയം കിട്ടില്ല. രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ വെറും 5 മിനിറ്റ് സമയം മാത്രമേ ഉണ്ടാവൂ. ഇതിനിടയിൽ പരിചരണം കിട്ടിയില്ലെങ്കിൽ ആളിന്റെ ജീവൻ നഷ്ടപ്പെടും. ഹൃദയസ്തംഭനത്താൽ ഒരാൾ ബോധം കെട്ട് വീണ സമയത്ത് നമ്മുടെ മനസ്സും കൈകളും പ്രവർത്തിച്ചാൽ ഒരു ജീവൻ രക്ഷിക്കാനാകും. കുഴഞ്ഞുവീണ ക്രിസ്റ്റ്യൻ എറിക്സന്റെ അടുത്തേക്ക് ഓടിയെത്തിയ വൈദ്യസംഘം ആദ്യം ചെയ്തതെന്താണ് എന്ന് കളി കണ്ടവരെല്ലാം ശ്രദ്ധിച്ചു കാണും. അദ്ദേഹത്തെ നേരെ കിടത്തി നെഞ്ചിനു മുകളിൽ കൈകൊണ്ട് ശക്തിയായി അമർത്തിയ പ്രവൃത്തിയാണ് താരത്തിന്റെ ശ്വാസഗതി പൂർവ്വസ്ഥിതിയിലാക്കിയത്. CPR അഥവാ കാർഡിയോ പൾമനറി റെസിസിറ്റേഷൻ എന്നറിയപ്പെടുന്ന ആ ജീവൻ രക്ഷാ പ്രവർത്തനമാണ്
ആര് എവിടെ കുഴഞ്ഞു വീണാലും അടിയന്തരമായി നൽകേണ്ട പ്രഥമ ശുശ്രൂഷ. ബോധം കെട്ടുവീണയാളെ ഒരിക്കലും ഇരുത്താൻ ശ്രമിക്കരുത് എന്ന് വിദഗ്ധ സംഘം പറയുന്നുണ്ട്. ബോധം കെട്ടുവീണയാളുടെ തലച്ചോറിലേക്ക് രക്തപ്രവാഹം കൂട്ടുകയാണ് വേണ്ടത്. ഇതിനായി രോഗിയെ ഉറപ്പുള്ള പ്രതലത്തിൽ മലർത്തിക്കിടത്തണം. തലഭാഗം ഉയർത്തിവെക്കരുത്. ചുമലിൽ തട്ടി വിളിച്ചിട്ടും ബോധം കെട്ടുവീണയാൾ പ്രതികരിക്കുന്നില്ലെങ്കിൽ സ്ഥിതി അപകടകരമാണ് എന്ന് വിലയിരുത്തണം. പ്രതികരിക്കാതിരിക്കുന്നതിന്റെ കാരണം പലതാവാം. വിവേകപൂർവ്വം അടിയന്തരമായി പ്രഥമ ശുശ്രൂഷ നൽകേണ്ട ഘട്ടമാണിത്. പുനരുജ്ജീവന ചികിത്സ നൽകുന്നതിനൊപ്പം രോഗിയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തിക്കാനുള്ള സൌകര്യം ഒരുക്കണം. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം ആവണമെന്നില്ല. എന്നാൽ നമുക്ക് നമ്മുടെ സ്കൂളുകളിൽ തന്നെ ഇത് പഠിപ്പിക്കാനുള്ള ബാധ്യത ഉണ്ട്. കുട്ടികളും മുതിർന്നവരും ഇത് മനസ്സിലാക്കുകയും വേണം. എന്തായാലും ഒന്നുറപ്പാണ്, കളിക്കളത്തിൽ പോരാട്ടവീര്യം മാത്രമാണുള്ളത് എന്ന ധാരണ ശരിയല്ലെന്ന്. മൈതാനങ്ങളിൽ സ്നേഹവും സഹവർത്തിത്വവും ഉണ്ട് എന്ന്. അതാണ് ഡെൻമാർക്കും ഫിൻലൻഡും കാണിച്ചു തന്നത്. വെറുതെയല്ല ആനന്ദ സൂചികയിൽ ഇപ്പോഴും ഈ രണ്ട് രാജ്യങ്ങളും ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ നിൽക്കുന്നത്.